ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊക്കെ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പിൽ മെമ്പേഴ്സാണ്, മാത്രമല്ല ഒരുപാട് ആളുകളുമായിട്ട് നമ്മൾ വാട്സപ്പിലൂടെ കോണ്ടാക്ട് ഉണ്ട്. എന്നാൽ ഇവരിൽ ചിലർ നമുക്ക് വോയിസ് മെസ്സേജ് അയക്കാറുണ്ട്. അതും ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒക്കെ അത് ഒരു മിനിറ്റ്, രണ്ട് മിനിറ്റ്, മൂന്ന് മിനിറ്റ്, അങ്ങനെ ഓഡിയോൻ്റെ നീളം ടൈം കൂടുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓഡിയോസ് കിട്ടുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയുക, ഒരു മടിയാണ് അത് ഓപ്പൺ ചെയ്ത് ഈ ഒരു മൂന്ന് മിനിറ്റോളമുള്ള ഓഡിയോസ് കേൾക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മടി ഉണ്ടാവും. സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു മടി ഉണ്ടാവും. പക്ഷേ ഞാൻ അയക്കുകയാണെങ്കിൽ ഞാനത് എന്താ പറയുക, വോയിസ് ആയിട്ട് എനിക്ക് പെട്ടെന്ന് ടൈപ്പ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ എനിക്ക് വോയിസ് ആയിട്ട് അയക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ടായിരിക്കും അവരും ഇങ്ങോട്ട് അയക്കുക. മാത്രമല്ല നമ്മൾ പറയും, നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ചില കാര്യങ്ങൾ ടൈപ്പ് ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ ഉപരി എന്താ പറയുക, വോയിസ് അയച്ചാൽ ഒരു കറക്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അയാൾക്ക് മനസ്സിലാവുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ആ ഒരു വോയിസ് പ്ലേ ചെയ്തെടുക്കുമ്പം, അതായത് അത് കിട്ടുന്നയാൾ അതൊന്ന് പ്ലേ ചെയ്തെടുക്കുമ്പോൾ അയാൾക്കൊരു വിരസത ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മടി ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ഞാനിപ്പോൾ ഒരു മൂന്ന് മിനിറ്റുള്ള ഒരു വീഡിയോ കിട്ടിയാൽ ഞാനതിങ്ങനെ മൂന്ന് മിനിറ്റോളം ഇരുന്ന് പ്ലേ ചെയ്യണ്ടേ. അപ്പോൾ ഞാൻ ആഗ്രഹിക്കും ഇതൊന്ന് സ്പീഡിൽ എനിക്കൊന്ന് കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ ആലോചിച്ച് പോകാറില്ലേ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് വളരെയധികം ഉപയോഗപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു അപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് വാട്സപ്പിൽ ലഭിക്കുന്ന വോയിസ് മെസ്സേജസ് രണ്ട് മടങ്ങ് സ്പീഡിൽ വരെ നമുക്ക് കേൾക്കാൻ പറ്റും. വോയിസ് മെസ്സേജിൻ്റെ സ്പീഡ് കൂടുന്നത് മാത്രമല്ല ചില നൾ പോയിൻറ്സ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാനും ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങൾക്ക് സഹായകമായിരിക്കും. നൾ പോയിൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വോയിസ് അയച്ചാൽ രണ്ട് സെൻറ്റൻസ് തമ്മിലൊരു ഗ്യാപ്പ്, ചിലപ്പോൾ രണ്ട് സെൻറ്റൻസിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്നും പറയാതെ ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു സമയം നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് വോയിസ് പ്ലേ ചെയ്യാനും കഴിയും. ആപ്പിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ കുറച്ച് ട്യൂട്ടോറിയൽസ് കാണും. ഇത് വേണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നെക്സ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ വാട്സപ്പിലേക്കാണ് ആ ഒരു വിൻഡോ ഓപ്പൺ ആവുക. ആ വാട്സപ്പ് ഓപ്പൺ ആവുന്ന വിൻഡോയിൽ നമുക്ക് വേണ്ട വോയിസ് ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് മുകളിലുള്ള ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ ഷെയർ എന്നൊരു ഓപ്ഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ അപ്ലിക്കേഷൻ, ഈ ഒരു അപ്ലിക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ ഒരു അപ്ലിക്കേഷനിൽ ഇത് പ്ലേ ചെയ്യുകയും അതിന് നമുക്ക് കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ട് കാണുകയും ചെയ്യും. ജസ്റ്റ് ഷെയർ ചെയ്താൽ മതി, ഈ ഒരു ഓഡിയോ സെലക്ട് ചെയ്തിട്ട് അപ്ലിക്കേഷനിലേക്ക് ഷെയർ ചെയ്താൽ മതി. ടു ടൈംസ് വരെ ഒരു ഓഡിയോ നമുക്ക് സ്പീഡിൽ കേൾക്കാൻ പറ്റും. മാത്രമല്ല രണ്ട് സെൻറ്റൻസിൻ്റെ ഇടയിലെ ഗ്യാപ്പ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഷെയർ ചെയ്താൽ മതി, ഈ ഓഡിയോ ടു ടൈംസ് വരെ ഒരു ഓഡിയോ നമുക്ക് സ്പീഡിൽ കേൾക്കാൻ പറ്റും. മാത്രമല്ല രണ്ട് സെൻറ്റൻസിൻ്റെ ഇടയിലെ ഗ്യാപ്പ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഷെയർ ചെയ്താൽ മതി, ഈ ഓഡിയോ സെലക്ട് ചെയ്തിട്ട് അപ്ലിക്കേഷനിലേക്ക് ഷെയർ ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞ നൾ പോയിൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ സ്കിപ്പ് സൈലൻസ് എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മതിയാകും. മാത്രമല്ല ഈ ഒരു അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമ്മൾ എത്ര സെക്കൻഡ് ലാഭിച്ചു എന്നതിൻ്റെ കണക്കും ഈ ഒരു അപ്ലിക്കേഷനിൽ നമുക്ക് കാണാൻ കഴിയും. യു ഹാവ് സേവ്ഡ് 12 seconds എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.